ഉണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രി മുതൽ നല്ല പനിയാണ്. രണ്ട് ഡോസും എടുത്ത വാക്സിൻ എന്താണെന്നറിയാൻ വയ്യ. ഇന്ന് പകലില് പ്രത്യേകിച്ച് ഒരു ജോലി നടന്നില്ല. ശരീരമൊക്കെ വേദനയും പനിയും അസ്വസ്ഥയൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പുതിയ നിയമ തിരുവെഴുത്തിന്റെ താളിൽ കൂടെ നൽകപ്പെട്ടിട്ടുള്ള രക്ഷാനഷ്ട വാദോന്മുഖങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ ദിവസങ്ങളിലായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം നമുക്ക് പ്രത്യക്ഷമായി വായിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില വേദഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ശരിയായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുവാൻ സഹായകമായി എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ പഠനം വന്ന് കഴിഞ്ഞ ദിവസം വന്ന് നിർത്തിയത് ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം വരെയാണ്, 1-ാം അധ്യായം വരെ. ഇന്ന് 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ച പോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഈ വാക്യാംശം എടുത്തുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നും രക്ഷിക്കപ്പെട്ടത് കൃപയാലാണെങ്കിലും രക്ഷ നിലനിർത്തേണ്ടത് നമ്മുടെ പ്രവൃത്തിയാലാണെന്നും വാദിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. വേർപാടുകാരുടെയിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല, എന്നാൽ മറ്റുള്ള സഭാവിഭാഗങ്ങളിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. വാസ്തവത്തിൽ ആ ഉപദേശം നമുക്ക് യാതൊരു നിലയിലും സ്വീകരിക്കുവാൻ കഴിയാത്ത ഉപദേശമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേദഭാഗം തന്നെയാണ് അതിന്റെ കാരണം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രവൃത്തിയാലല്ല ആത്മരക്ഷയെന്ന് വേദപുസ്തകത്തിന്റെ താളിൽ കൂടി ഇതിനോടകം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനെ നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്നുള്ള വചനഭാഗം നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. കൂടാതെ മറ്റനേക ഭാഗങ്ങൾ, എഫേസ്യലേഖനം 2:5-8, തീത്തോസ് 3:4-5, 2 തിമോത്തി 1:9-10, ഇങ്ങനെയുള്ള എല്ലാ വാക്യാംശങ്ങളും രക്ഷ പ്രവർത്തിയാൽ അല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ പരിശോധിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ അരികത്തിരിക്കുമ്പോൾ എന്ന പോലെ ഇപ്പോൾ ദൂരത്തിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. പൗലോസ് പറഞ്ഞതിനെ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചാൽ മതി എന്നായി അടുത്ത കാലത്തിലാണെന്ന് പറഞ്ഞു. നമ്മുടേതായ വ്യാഖ്യാനമൊന്നും വേണ്ട. ആര് വ്യാഖ്യാനിക്കാൻ പോകുന്നു? പൗലോസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നു. പൗലോസ് പറഞ്ഞത് ദെയർഫോർ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ എന്നാണ്. വർക്കിംഗ് ഫോർ യുവർ സാൽവേഷനും വർക്കൗട്ട് യുവർ സാൽവേഷനും രണ്ടും ഒന്നല്ല. മലയാള ഭാഷയിലെ വ്യാകരണ നിയമം തെറ്റിച്ച് വന്നിരിക്കുന്ന ആ ട്രാൻസ്ലേഷനിൽ പ്രഥമ ദൃഷ്ടിയാ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇംഗ്ലീഷ് വേർഡ് വായിക്കുക, പോൾ ഈസ് എക്സോർട്ടിങ് ദം ടു വർക്ക് ഔട്ട് ദെയർ സാൽവേഷൻ, അവരുടെ രക്ഷയെ പ്രവർത്തിപ്പാൻ പറയുകയാണ്. ഈ ചെറിയ ലേഖനത്തിൽ, 4 അധ്യായമുള്ള ലേഖനത്തിൽ 14 പ്രാവശ്യം സന്തോഷം എന്ന വാക്ക് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പൗലോസ് ഈ ലേഖനം കാരാഗ്രഹത്തിൽ നിന്ന് ഇവർക്ക് എഴുതുന്ന ഈ സമയത്ത് ഈ സഭയിലെ വിശ്വാസികളുടെ സന്തോഷത്തിന് സാരമായ പ്രംശം സംഭവിച്ചിരുന്നു എന്ന ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു. ചില അസൂയയിലും പിണക്കത്തിലും കർത്താവിനെ പ്രസംഗിച്ചു. 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വാക്യം ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കം നിമിത്തവും പ്രസംഗിക്കുന്നു, ചില നല്ല മനസ്സോടെ തന്നെ എന്ന് പൗലോസ് പറയുന്നു. അതുപോലെ അവിടെ ഏക മനസ്സില്ലാത്തവരായ ഒരുപക്ഷം വിശ്വാസം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിപ്പാൻ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം.
അതുപോലെ പെറുപിറു ആകിയാൽ എല്ലാ പെറുപിറുപ്പും വാദവും നീക്കി എന്ന് ഉള്ള പ്രയോഗമുണ്ട്. പെറുപിറുപ്പും വാദവും ആ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു 2:14. അതുപോലെ യുവോദക സിന്ധുക എന്ന് പറയുന്ന രണ്ട് സഹോദരിമാർ തമ്മില് എന്തൊക്കെയോ പടലപ്പിണക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ഏകചിന്തയോടെപ്പാൻ ഞാൻ യുവോദകയും സിന്ധുകയും പ്രബോധിപ്പിക്കുന്നത് 4:2 രണ്ടും മൂന്നും വാക്കിൽ വായിക്കുന്നു. അതുപോലെ ശാഠ്യത്താലും ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ എന്ന് പറയുന്നതുകൊണ്ട് ശാഠ്യവും ദുരഭിമാനമുള്ള വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുന്നു. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ റോമിൽ കേട്ടു. ആരെ? എപ്പഫ്രോദോസ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞു. ഇത് പൗലോസ് കേട്ടപ്പോൾ അവന്റെ ഹൃദയത്തിന് വളരെ ഭാരമുണ്ടായി. ഭാരമുണ്ടായിട്ട് പൗലോസ് അവരോട് പറയും, അവർക്ക് എഴുതുന്ന ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. അങ്ങനെ എഴുതുമ്പോൾ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹമുണ്ട്, ഇങ്ങനെ ഐക്യമധ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും എന്നാണ് 2:2 ആദ്യ ഭാഗത്തിൽ പൗലോസ് എഴുതുന്ന പ്രബോധനം. അപ്പൊ ഇവയെല്ലാം നഷ്ടപ്പെട്ടതാണ് എന്റെ അർത്ഥം. ഈ പറയപ്പെട്ട ഏക മനസ്സ്, ഏക ലാക്ക്, ഐക്യത, ആർദ്രത, മനസ്സലിവ്, പിന്നെ ഇതെല്ലാം അവർക്ക് നഷ്ടമായിരുന്നു. പൗലോസ് പറയാണ് നിങ്ങൾ ഇതെല്ലാം റിഗെയിൻ ചെയ്യണം, അതായത് നഷ്ടപ്പെട്ടു പോയതെല്ലാം നിങ്ങൾക്ക് മടക്കി ലഭിക്കണം എന്ന് പൗലോസ് ഓർപ്പിച്ചുകൊണ്ട് അവർ കരുതുകയാണ്. അവർ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ, അതായത് പിണക്കത്തിലും അസൂയയിലും പ്രസംഗിക്കുന്നവർ, ശാഠ്യവും ദുരഭിമാനവും ഉള്ളവർ, ഏകചിന്ത ഇല്ലാത്തവർ, ശാഠ്യക്കാര്, അസൂയാലികള്, ഭിന്നതയുള്ളവര്, ഇവരാണ് കൂടി വരുമ്പോൾ എങ്ങനെ സന്തോഷം ഉണ്ടാകുന്നത്? അപ്പൊ അതിന് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ രക്ഷയുടെ സന്തോഷം, അവരുടെ ആത്മീയ സന്തോഷവും രക്ഷയുടെ സന്തോഷവും അവിടെ ഈ തിരിച്ച് അവർക്ക് ലഭിക്കേണ്ടതിനെ കുറിച്ച് അപൗലോസ് പറയുന്നു. രക്ഷയുടെ സന്തോഷം, സന്തോഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല. രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് പല വിശ്വാസികളുടെ പാപം ചെയ്യുന്ന വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ള പ്രയോഗം വാസ്തവത്തിൽ തർജ്ജമ ചെയ്യേണ്ടത് മൂലഭാഷയിലെ അർത്ഥമനുസരിച്ച് നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പീൻ എന്നാണ്. നിങ്ങൾ ഒരുമിച്ചുള്ള നിങ്ങൾക്ക് തമ്മിലുള്ള രക്ഷയെ പ്രവർത്തിപ്പീൻ എന്നാണ് അതിന് ശരിയായി തർജ്ജമറുണ്ട്. ഞാൻ ഇത് പകൽ അതൊന്ന് നോക്കി. അപ്പൊ അതിൽ നിന്നാണ് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത്, നിങ്ങൾ തമ്മിലുള്ള രക്ഷയെ പ്രവർത്തിപ്പീൻ, നിങ്ങൾ ഒരുമിച്ചുള്ള രക്ഷയെ പ്രവർത്തിപ്പീൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ രക്ഷയെ പ്രവൃത്തി രൂപത്തിലാക്കുവീൻ എന്നാണ് പൗലോസോട് പറയുന്നത്. രക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട്, എന്നാൽ രക്ഷയുടെ പ്രവൃത്തി അവരിൽ വികൃതമായി പോയി എന്ന് നമ്മൾ വായിക്കും. അതുകൊണ്ട് ഈ വിശ്വാസികൾ ഏതെങ്കിലും നിലയിൽ പ്രവർത്തിച്ച് രക്ഷിക്കപ്പെടുകയല്ല, മറിച്ച് അവരിലുള്ള രക്ഷ അവര് പ്രവർത്തിച്ച് കാണിക്കണം എന്നാണ് പൗലോസിന്റെ വാദം. ഇനി വല്ലവരും വേറെ വിധമായി ചിന്തിച്ചാൽ അതും ദൈവം അവർക്ക് നൽകും എന്ന് പറയുമ്പോൾ ഈ രക്ഷ കൂടാതെ വേറെ രക്ഷയുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെ രക്ഷയില്ല. രക്ഷ ഒരു മാർഗ്ഗം ഒന്നേ ഉള്ളൂ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെഴുതി നൽകപ്പെട്ട യേശു ക്രിസ്തു നാം അല്ലാതെ മറ്റേ രക്ഷയ്ക്ക് യാതൊരു മാർഗമില്ലെന്ന് പൗലോസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞതും എല്ലാം ഒരേ രക്ഷയാണ്, വേറെ രക്ഷാ മാർഗവും ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ രക്ഷയുടെ പ്രമാണം ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ സ്വീകരിക്കാവുന്ന ഒന്നല്ല. രക്ഷയ്ക്കുള്ള പ്രമാണം ഒന്നേ ഉള്ളൂ, അതെല്ലാവരും സ്വീകരിക്കേണ്ടത് ഒരേ പ്രമാണത്തിലാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ നീയണം, അവർ ആത്മാവിനെ അനുസരിച്ച് ക്രിസ്തുയേശുവിലുള്ള പരിജ്ഞാന പ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നില്ല എങ്കിൽ അവരുടെ സന്തോഷമോ അവർക്കുള്ള ആത്മധൈര്യമോ അവർക്കുള്ള ഐക്യതയോ അവർക്കുള്ള ആർദ്രതയോ അവരുടെ വിനയമോ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ചെയ്യണം, നിങ്ങൾക്ക് തമ്മിലുള്ള, പൊതുവിലുള്ള, ഒത്തൊരുമിച്ചുള്ള ആ രക്ഷയെ നിങ്ങൾ പ്രായോഗികം ആക്കണം എന്നാണ് പൗലോസിനോട് പ്രബോധിപ്പിക്കുന്നത്. അല്ലാതെ അവരുടെ രക്ഷ നഷ്ടപ്പെടുമെന്നോ നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കണമെന്നോ അല്ല എന്ന് ഈ വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വാക്യം പോകുന്നത് കൊലോസിലേഖനത്തിലേക്കാണ്. കൊലോസിലേഖനം ഫിലിപ്പിലേഖനത്തിലേ കഴിഞ്ഞു, അത്രയും വാക്യങ്ങളെ അവിടെ നഷ്ടപ്രമേയങ്ങളുള്ള വാക്യങ്ങളുള്ളൂ. കൊലോസിലേഖനം 1:21-23 വരെയുള്ള വാക്യങ്ങൾ. കൊലോസിലേഖനം 1:21-23
23 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, തമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ശ്രദ്ധിച്ചുകൊള്ളണം, നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ക്രിസ്തു നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് ആദ്യം അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നാം ഇളകിപ്പോകാതെ. അപ്പൊ നാം എന്ന് പറയുമ്പോൾ പൗലോസും ഉണ്ട്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നാം ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയുള്ളവരായി നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പാകെ നിൽക്കും. ഈ വാക്യം വായിച്ചാൽ ആർക്കും ലളിതമായി മനസ്സിലാകുന്നത്, അങ്ങനെ നമ്മൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ സ്ഥിരത ഉള്ളവരായി, സ്ഥിരത ഇല്ലാത്തവരായി നമ്മള് നിലനിൽക്കുന്നില്ല എങ്കിൽ, സ്ഥിരത ഇല്ലാത്തവരായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവന്റെ മുമ്പാകെ നിൽക്കുകയില്ല. അതിന്റെ അനമർവശം, കാരണം ഇവിടെ വായിക്കുന്ന അങ്ങനല്ലേ, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നാം ഇളകിപ്പോകാതെ അടിസ്ഥാനപ്പെട്ടവരായി അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരുമായി നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പാകെ നിൽക്കും. അതിന്റെ നെഗേഷൻ, അല്ലെങ്കിൽ നിൽക്കുകയില്ല. അപ്പൊ അതിന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരെ കുറ്റപ്പെടുത്തൊരു കാര്യമുണ്ടോ? ഉണ്ട്. അതിന് മറുപടി, കർത്താവ് നമ്മെ നിരപ്പിച്ചതിന്റെ ഉദ്ദേശമാണ് പുരുഷ പറയുന്നത്, നിരപ്പിനെ കുറിച്ചല്ല. ദൈവം നമ്മെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? ആ ഉദ്ദേശം ആദ്യം പറയാം. ഈ ലക്ഷ്യത്തിനാണ് നമ്മെ നിരപ്പിച്ചത്. ഏത് ലക്ഷ്യത്തിന്? നമ്മുടെ പ്രത്യാശയെക്കുറിച്ചുള്ള സ്ഥിരതയിൽ നാം ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. ജീവിതവും പിന്നെ ജീവിതത്തിലെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകണമെന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാകണം. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയിരുന്നത് കൊണ്ടല്ല നിരപ്പ്രാപിച്ചത്, ഇതൊന്നും ഇല്ലാത്തവരായിരുന്നു. നിരപ്പിച്ച ശേഷം നാം എന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകണം. അപ്പൊ ക്രിസ്തുവിലുള്ള സമ്പൂർണതയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ്. രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം എടുക്കപ്പെടുകയോ നമ്മുടെ ദേഹസ്കന്ധം സംഭവിക്കുന്നത് വരെയോ വിശുദ്ധരും നിഷ്കളങ്കരും കളങ്കരും കുറ്റമില്ലാത്തവരുമായി നമ്മുടെ ജീവിതം കാത്ത് സൂക്ഷിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രത്യാശയെ സംബന്ധിച്ച് നമുക്ക് ഒരു അസ്ഥിരത ഉണ്ടാകാതെ നമ്മൾ ദൈവമുമ്പാകെ ഉറപ്പുള്ളവരായി നിൽക്കും, പ്രതിഫലങ്ങൾ പ്രാപിക്കും എന്നാണ് ഈ പറഞ്ഞ അർത്ഥം. അല്ലാതെ അവിടെ രക്ഷ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് യാതൊരു പ്രമേയവും പൗലോസ് പറഞ്ഞിട്ടില്ല. അതുതന്നെയല്ല, പൗലോസ് ഇത്രയും ശക്തമായ രക്ഷയുടെ സുസ്ഥിരതയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് രക്ഷ രക്ഷപ്പെട്ടു എന്ന് പൗലോസ് തന്നെ പറയുന്നു. നെവർ, ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുകയില്ല. അടുത്ത വാക്യം തെസ്സലോനിക്കേ എഴുതിയ 1:3-5 1 തെസ്സലോനിക്കേ 3:5 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാനില്ല. പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളയച്ചു. പൗലോസ് തെസ്സലോനിക്കേ വിശ്വാസിയിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. എത്ര പറഞ്ഞയച്ചേ? പറഞ്ഞയച്ചത് പരീക്ഷകൻ അവരെ പരീക്ഷിച്ചുവോ എന്നും തെസ്സലോനിക്കരുടെ ഇടയിൽ പൗലോസും ശീലാസും മറ്റും ചെയ്ത പ്രയത്നം അത് വ്യർത്ഥമായി പോയോ എന്നും വിചാരിച്ച് ഭയപ്പെട്ട് അവരുടെ വിശ്വാസത്തിന്റെ വസ്തുത, അവരിപ്പോ എങ്ങനെയുണ്ട് വിശ്വാസം എന്ന് അറിയാൻ പൗലോസ് ചെല്ലി അങ്ങോട്ട് പറഞ്ഞയച്ചു. അവർ ഇവിടെ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ, ഓരോ പ്രയോഗങ്ങളാണ് ഈ വാസ്തവത്തിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ എന്ന് അപ്പോസ്തലൻ പറയുന്നതിനാൽ രക്ഷിക്കപ്പെട്ട അവർ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ചില വ്യാഖ്യാനം. പുതിയ മതത്തിൽ ഏതെങ്കിലും സഭ കർത്താവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ കഷ്ടം സഹിച്ച സഭയുണ്ടെങ്കിൽ തെസ്സലോനിക്കയിലെ സഭയിലും ഫിലിപ്പിയിലെ സഭയുമാണ്. തെസ്സലോനിക്കയെ കുറിച്ച് പറയുന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് അവർ ദൈവത്തിന്റെ വചനം സന്തോഷത്തോടെ കൈക്കൊണ്ട് ആദ്യം ദൈവത്തിനും പിന്നെ ഞങ്ങൾക്കും പിന്നെ മറ്റുള്ളവർക്കും അവർ മാതൃകയായെന്നാണ്. അപ്പൊ വളരെ കഷ്ടം സഹിച്ച അവർ സുവിശേഷം കൈക്കൊണ്ട്. അപ്പോൾ അവരുടെ ഇടയിലാണ് പൗലോസ് താമസിച്ചതും പ്രവർത്തിച്ചതും. പൗലോസിന്റെ അധ്വാനം കൊണ്ടാണ് അവിടെ സഭ ഉണ്ടായത്. ആ വിശ്വാസികൾ വാസ്തവത്തില് ഇവിടെ എന്ത് ചെയ്യ, അവരെ
അവരുടെ ഇടയിൽ പൗലോസ് ചെയ്ത പ്രയത്നം വ്യർത്ഥമായി പോയി എന്നുള്ള ചിന്ത ഉണ്ടായിട്ട് ഈ വിശ്വാസികൾ നഷ്ടപ്പെട്ടു പോയോ എന്ന വ്യാഖ്യാനിക്കുക ഒരിക്കലും ഇല്ല. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രയത്നം അവരുടെ വിശ്വാസം നിലനിർത്താനാണ്, രക്ഷയെ നിലനിർത്താനല്ല. പൗലോസ് കൊരിന്ത്യർ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് പരിശോധിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് നോക്കാനല്ല പറയുന്നത്. Whether they are continuing in the faith with no compromise, യാതൊരു അനുരഞ്ജനത്തിനും അവസരമുണ്ടാകാതെ വണ്ണം അവരുടെ വിശ്വാസത്തിന്റെ നല്ല സ്വീകാര്യം ഇപ്പോഴും അവർ മുറുകെ പിടിച്ചുകൊണ്ടാണോ ക്രിസ്തുജീവിതം നയിക്കുന്നത് എന്ന് പരിശോധിക്കാനാ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ അവരുടെ വിശ്വാസം നിലനിർത്തുവാനാക്കണം. നിലനിന്നില്ലെങ്കിൽ അതിനുള്ള അധ്വാനം നഷ്ടമായെന്ന് വരും. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് വന്നാൽ പൗലോസ് അവരുടെ മധ്യ അധ്വാനിച്ച് വ്യക്തമായി കഴിയുമ്പോൾ അത്രമാത്രം പൗലോസ് അവിടെ അധ്വാനിച്ചതാണ്. അങ്ങനെ വന്നാൽ ആദ്യ വിശ്വാസം അവസാനത്തോളം നിലനിൽക്കുകയില്ല, ജീവിതം നഷ്ടമാകും, നീതിയുടെ കിരീടം ലഭിക്കുകയില്ല എന്നായി പറഞ്ഞത് സാരം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് എബ്രായരിൽ പറയുന്നുണ്ട്. ആദ്യ വിശ്വാസം അന്ത്യത്തോളം സൂക്ഷിക്കുന്നവർക്കാണ് നീതിയുടെ കിരീടം ലഭിക്കുന്നത്. തിമോത്തിയോസിന്റെ 2:4 പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി ലഭിക്കും. അപ്പോൾ നീതിയുടെ കിരീടം ലഭിക്കുന്നത് വിശ്വാസം അന്ത്യത്തോളം കാത്ത് സൂക്ഷിച്ച ആളുകളാണ്. ഇവിടെ വിശ്വാസം പറയുമ്പോൾ ഉപദേശ വിഷയങ്ങളിലും മറ്റുമുള്ള സ്ഥായി ആയിരിക്കുന്ന വിശ്വാസമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളുടെ ചില ആളുകൾ പഥ്യോപദേശം നമ്മൾ അറിഞ്ഞ ശേഷം ചില സാങ്കേതികമായ പ്രശ്നങ്ങളോ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മളുടെ നിന്ന് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ എങ്ങനെയെങ്കിലും ഇതിനകത്ത് പുറത്തു പോയാൽ കൊള്ളായിരുന്നു എന്നാഗ്രഹിക്കുകയും ചെല്ലു പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കടിച്ചു പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ വിശ്വാസം അങ്ങനെ തന്നെ തുടർന്ന് ഇതിനകത്ത് സഹിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന് പ്രതിഫലമുണ്ട്. അത് നീതിയുടെ കിരീടമാണെന്ന് വ്യക്തമായി ദൈവനും പറയുന്നു. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ വാസ്തവത്തിൽ സുവിശേഷത്തിന്റെ പ്രത്യാശയെ ഇളകിപ്പോകാതെ സ്ഥിരപ്പെട്ടവരായി നിലനിൽക്കുന്നില്ല എങ്കിൽ എന്തോ സംഭവിക്കും, നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ വെച്ച് നഷ്ടപ്പെടും, തൽഫലമായി നിങ്ങൾക്ക് നീതിയുടെ കിരീടം ലഭിക്കാതെ പോകും എന്നാണ്. അല്ലാതെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് അല്ല. കാരണം തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ബഹു കഷ്ടം സഹിച്ചും കർത്താവിന് വേണ്ടി നിലകൊണ്ട വിശ്വാസികളാണെന്ന് സ്പഷ്ടമായി തെസ്സലോനിക്ക എഴുതിയ 2 ലേഖനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ഇടയ ലേഖനങ്ങളിലേക്കാണ്. തിമോത്തിയോസ്, തീത്തോസ്, 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ്, ഇത് 3 ലേഖനങ്ങളാണ് ഇടയലേഖനങ്ങൾ, പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്ന് പറയും. ഇടയലേഖനങ്ങളിൽ ഇങ്ങനെ ചില കൊനിഷ്ഠ പിടിച്ച വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളും നമ്മുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഏത് ഭാഗത്തൂടെയും പിശാച് രക്ഷ നഷ്ടപ്പെടും എന്ന് സ്ഥാപിക്കാൻ വാദിക്കാൻ വരും. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്, അല്ല ഇതെല്ലാം കൊണ്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ നമ്മൾ 2:15 തീത്തോ, ഈ 1 തിമോത്തി 2:15 15 വായിക്കുന്നത്, എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാടുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടാം. സ്ത്രീയെ കുറിച്ച് പറയുകയാണ്, അങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാടുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഈ വാക്യം ആത്മരക്ഷയെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല, ഇത് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. ദേഹരക്ഷ, ദേഹിരക്ഷ, ആത്മരക്ഷ എന്നിങ്ങനെ രക്ഷയുടെ ത്രിവിധമായ ഭാഗങ്ങളെ നമ്മൾ പഠിച്ചപ്പോൾ ദേഹിരക്ഷയെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണെന്ന് പറയുന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ നിലനിൽക്കുന്ന വിശ്വാസികൾ
തങ്ങളുടെ ആയുസ്സിൽ ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിച്ച മുഴുവൻ കാലഘട്ടവും ദീർഘായുസ്സോടെ ജീവിച്ചിരുന്ന ദേഹരക്ഷ എന്ന അനുഗ്രഹം പ്രാപിച്ച് അവർ മുഖാന്തരമായി അനേക രക്ഷയിലേക്ക് നടത്തപ്പെടുന്നത് കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരും എന്നാണ് ഈ പറയുന്നത്. കാരണം വിഷയം എത്രയോ ആളുകൾ ഭൂമിയിൽ ജീവരക്ഷ ജീവിച്ചിരുന്ന് പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി തങ്ങൾ മുഖാന്തരം അനേകർ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുവാനും വീണ്ടും ജനം പ്രാപിക്കുവാനും അവസരമുണ്ടായതായി നമ്മൾ തിരുവെഴുത്തിലൂടെ തന്നെ വായിക്കുന്നു. അതാവിടുത്തെ വിഷയം അല്ല, മക്കളെ പ്രസവിച്ച രക്ഷപ്രാപിക്കുന്നതല്ല. അനേക ആത്മീയ മക്കൾ അവർ മുഖാന്തരമായി ഉണ്ടാകുന്നത് കണ്ട് അവർക്കെന്ത് ചെയ്യും? ദേഹരക്ഷ അനുഭവവേദ്യം ആകുവാൻ ഇടയായിത്തീരും എന്നാണ് ഈ പറയുന്ന വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ ആത്മരക്ഷ മക്കളെ പ്രസവിച്ച് പ്രാപിക്കുന്ന ഒന്നല്ല. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, പ്രസവം അവർക്കല്ലേ ദൈവം കൊടുത്തിരുന്നു. അപ്പൊ അതിനെ വാച്യാർത്ഥമായി നമുക്ക് സ്വീകരിക്കാൻ ന്യായമില്ല. ഇനി അടുത്ത തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം, ഒന്ന് തിമോത്തി മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നു, നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതു ശിഷ്യനും അരുത്. സഭയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള ക്വാളിറ്റി പറയുകയാണ്. അങ്ങനെ ക്വാളിറ്റി പറയുമ്പോൾ പറയുന്നു ഒരു അധ്യക്ഷനെ കുറിച്ചാണ് പറയുന്നത്. പറയുമ്പോൾ പറയാണ്, നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതു ശിഷ്യൻ അരുത്. ഒരു സഭാകൂടുവരവിൽ സമീപകാലത്ത് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഒരാളെ നിർബന്ധ ഹേതുവായിട്ടോ ആവശ്യത്തിന്റെ മുന്നേറ്റത്തിലോ പിടിച്ച് മൂപ്പനാക്കിയാൽ എന്തോ സംഭവിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ആക്കിയാൽ അവൻ നികളിക്കും, പുതുശിഷ്യനാ. എനിക്കറിയാം ഒരു ചെറുപ്പക്കാരനെ, വലിയ പ്രായമുള്ള ആളല്ല അദ്ദേഹത്തെ, മൂപ്പന്മാരുടെ ശുശ്രൂഷയിലേക്ക് നിലവിലുള്ള മൂപ്പന്മാർ കുറെ പേര് കൂടി ഇരുന്ന് അഞ്ചാറ് മൂപ്പന്മാരെ കൂടി തിരഞ്ഞെടുക്കാമെന്നെടുത്തു. അതെല്ലാം വലിയവിരുദ്ധമാ. അങ്ങനെ എടുത്ത് കൊടുത്തത് ഈ പുള്ളിയും കൊടുത്തു. അപ്പൊ ഈ പുള്ളി എടുത്തു കഴിഞ്ഞപ്പോ അടുത്ത ദിവസം പുള്ളി പറയാ, ഞാന് ഇപ്പോൾ മൂപ്പനാ എന്ന് മാത്രമല്ല മൂപ്പന്റെ വലിയ പവറും ഒക്കെ അദ്ദേഹം കാണിക്കാൻ തുടങ്ങി. ഇത് നികളം കൊണ്ട് സംഭവിക്കുന്നതാണ്. പൗലോസ് പറയാണ്, സഭയുടെ ആത്മീക ശുശ്രൂഷ സ്ഥാനത്തേക്ക് ആനയിക്കപ്പെടുന്ന ആളുകളിൽ പുതു ശിഷ്യന്മാർ ആകരുത്. പുതു ശിഷ്യന്മാരായാൽ അവൾ നികളിക്കും. നികളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീഴ്ച സംഭവിക്കും. ലൂസിഫർ നികളിച്ചു എന്നതാണ് അവൻ വീണ് പിശാചാകാൻ കാരണം. അവൻ നികളം പാപമാണ്. അത് പിശാച് അങ്ങനെ നികളിച്ചാണ് പാപത്തിൽ വീണത്. അതുപോലെ ഇവൻ നികളിച്ചാലും ശിക്ഷ ലഭിക്കുകയും പിശാചായിത്തീരുകയും രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഏതർബാധികൾ പറയുന്നു. അങ്ങനെയല്ല, പിശാചിന് വീണ്ടപ്പില്ല. അതായത് വീണുപോയ ദൂതന്മാർക്ക് യാതൊരു വീണ്ടെടുപ്പിന്റെ ക്രമീകരണവും ദൈവം ചെയ്തതായി വേദോസം പറയുന്നില്ല. അതുകൊണ്ടാണ് വീണുപോയ ദൂതന്മാരെ ആദരിയാതെ ദൈവം അവരെ അന്തദംശന്റെ ചങ്ങലയിട്ട് നിത്യശിക്ഷാവിധിക്കായി സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിശാചിനോടുകൂടി വീണുപോയ എല്ലാ ദൂതന്മാരെയും, വീണുപോയ ദൂതന്മാരിൽ നല്ലൊരു പങ്കിനെയും അന്തദംശന്റെ ചങ്ങലയിട്ട് നിത്യശിക്ഷാവിധിക്കായി സൂക്ഷിച്ചിരിക്കുക. കുറെ പേര് സ്വതന്ത്രം നടക്കുന്നുണ്ട്, ഭൂതങ്ങളായും ഒക്കെ. അവിടെ തലവനായ പിശാചും ഇവിടെയുണ്ട്. പക്ഷേ പിശാചായി തീർന്ന ദൈവദൂതനോ ലൂസിഫറിനോ അവനോടുകൂടെ നിബന്ധിച്ച വീണുപോയ ദൂതന്മാർക്കോ യാതൊരു രക്ഷാ പദ്ധതിയും ദൈവം ക്രമീകരണം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷാ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന പാട്ടുകാരൻ പാടിയത്. ദൂതന്മാർക്കും കൂടെ അവകാശപ്പെടാൻ അധികാരമില്ലാത്ത രക്ഷ ദൈവം മനുഷ്യ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ തർജ്ജമയില് അല്പം വ്യത്യാസമുണ്ട്. എങ്ങനെയാ വ്യത്യാസം വെച്ചാൽ, ഗ്രീക്ക് ബൈബിളിലെ ഒറിജിനൽ ടെക്സ്റ്റും ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന തർജ്ജമയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പിശാചിന്റെ കുറ്റം ചുമത്തലിൽ വീഴ്ത്തപ്പെടാതിരിക്കേണ്ടതിന് എന്നാണ് അത് ശരിയായ തർജ്ജമയുണ്ടത്. നികളിച്ചിട്ട് പിശാചിന് മുതൽ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതെന്നുള്ള വാക്യാംശം ഒറിജിനലി ഒറിജിനൽ ഗ്രീക്കിൽ ഉള്ളതുപോലെ തർജ്ജമ ചെയ്താൽ വരണ ഇങ്ങനെയാണ്, പിശാചിന്റെ കുറ്റം ചുമത്തലിൽ വീഴാതിരിക്കേണ്ടത്. അത് ശരിയാ.
പുതുശിഷ്യൻ ഈ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ നികളമുണ്ടാകുമ്പോൾ എന്തോ സംഭവിക്കും, അവൻ പാപം ചെയ്യും. പാപം ചെയ്യുമ്പോൾ പിശാച് അവനെ കുറ്റപ്പെടുത്തും. പിശാച് അവനെ ആരുടെ മുമ്പാകെ കുറ്റപ്പെടുത്തും? ദൈവം മുമ്പാകെ കുറ്റപ്പെടുത്തും. തന്റെ ദാസന്മാരെ രാപകൽ ദൈവം മുമ്പാകെ അപവാദം പറയുന്ന, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അപവാദി എന്നാണ് പിശാചിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പിശാജ് എന്നും ദൈവസ്ഥാനിൽ ഇന്നും പിശാജിന് ആക്സസ് ഉണ്ട്. അതല്ലേ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവപുത്രന്മാർ ചെന്നു പിശാജ് വിളിക്കുന്നു. പിശാജ് സ്വർഗത്തിൽ നിന്ന് വീണു പോയാനാണെങ്കിലും ദൈവസ്ഥാനിൽ ചെല്ലാനുള്ള പെർമിഷൻ ഉണ്ട്. അവൻ ചെന്നു നീ എവിടുന്ന് വരുന്ന കുറ്റോച്ചു അവനെ ഭൂമിയിലൊക്കെ ഊടാടി നടന്നിട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ ഈ പിശാജ് എന്തെയും ദൈവദാസന്മാർക്കെതിരെ വിരോധമായി ദൈവത്തോട് സന്നിധിയിൽ ഇവരെ കുറ്റപ്പെടുത്തും. എന്ത് സംഭവിച്ചാൽ? നിഗളിച്ച് പാപം ചെയ്താൽ. അതിന് തെളിവാണ്. അതുകൊണ്ടാണ് ഗ്രീക്കിന്റെ ശരിയായ തലമുറ പിശാചിന്റെ കുറ്റം ചുമത്തിൽ വീഴാതിരിക്കേണ്ടത് എന്ന്. അല്ലാതെ പിശാചിന് വന്ന് ശിക്ഷാവധി ഇവർക്ക് വരും എന്നല്ല എന്റെ അർത്ഥം. വെളിപ്പാട് പുസ്തകം 12:10 സക്കരിയ പ്രവാചക പുസ്തകം 3:1 3 വാക്യങ്ങളിലും പിശാചിന്റെ ഈ കുറ്റപ്പെടുത്തൽ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് ഉത്സവം 12 വായിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരെ, നമ്മുടെ ദാസന്മാരെ രാപ്പകൽ ദൈവം മുമ്പാകെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുന്ന അപവാദിയായ പിശാച് എന്നാ പറയുന്നത്. അവന്റെ ജോലി തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ ഒരുപാട് ഏജന്റന്മാര് നമ്മുടെ ആത്മീയലോകത്തുണ്ട്. അവരുടെ മെയിൻ ജോലി ഇതാണ്, എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുക എന്നുള്ള. എന്ത് ചെയ്താൽ? അപ്പൊ ഇവിടെ ഈ സക്കരിയ പ്രവാചക പുസ്തകം 3:1 3 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ പിന്നീട് വായിക്കണം. അവിടെ എങ്ങനെയാണ്? ദൈവത്തിന്റെ അഭിഷിക്ത പുരോഹിതനായിരുന്ന യോശുവ ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ ചെന്നു ആരാധിക്കാൻ ചെന്നതാണ്. ആരാധിക്കാൻ ചെന്നപ്പോ പിശാച് ഇവനെ കണ്ടു. പിശാച് ഉടനെ ദൈവത്തിന്റെ അടുക്കൽ വന്ന് കണ്ടോ യോശുവ നിൽക്കുന്നേ, കർത്താവ് പറഞ്ഞ് കണ്ടു. എന്തോ കണ്ടോ എന്നാ കർത്താവ് ചോദിച്ചു. അവന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. ആരുടെ? മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു. ഈ കുറ്റാരോപണം പിശാച് അവിടെ ദൈവത്തോട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വസ്ത്രത്തിലുണ്ടാകുന്ന കറകൾ പോലും പിശാച് ആരോപണമായി ദൈവസ്വനി പറഞ്ഞോളെ. അതുകൊണ്ട് പേരിശ്ശേരി മത്തായച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വെള്ള വസ്ത്രത്തിന്മേൽ ചള്ള വീഴല്ലേ എന്നൊരു പാട്ട് കേട്ടുണ്ട്. വെള്ള വസ്ത്രത്തിന്മേൽ ചള്ള വീഴരുത്, വീണ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സൂക്ഷിച്ചോണം, നടപ്പ് സൂക്ഷിക്കണമെന്നാ, ജീവിതം സൂക്ഷിക്കണം ഞാൻ പറഞ്ഞതിന്റെ അടുത്ത്. അപ്പോ യോശുവയുടെ വസ്ത്രത്തിന്മേൽ കരി പുരണ്ടിരിക്കുന്നതായിട്ട് പിശാച് ദൈവസ്വനിൽ ബോധിപ്പിച്ചു. അപ്പോഴേ ദൈവം എന്ത് ചെയ്തു? പിശാചിനെ ശാസിച്ചു. ദൈവം പിശാചിനെ ശാസിച്ചു. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, TB ജോഷുവ എന്ന് പറഞ്ഞ ആഫ്രിക്കയിൽ ഒരു വലിയ പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ പ്രവർത്തനത്തിന്റെ നേതാവായിരുന്നു. ഒരു ദിവസം ഒരു 30 വീതം ഒരു 45 പേരിൽ മാറി 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 എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമായിരുന്നു. അതായത് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ഉള്ള ആൾക്കാരെ നോക്കി അവരുടെ എണ്ണം എടുക്കാൻ ഇവർക്ക് ഈ ഈ പിശാചിന്റെ ഏജന്റന്മാരെ കുത്തിയിരുന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെ നോക്കി നോക്കിയിട്ട് ഒരു ദിവസം TB ജോഷുവ ജോഷുവ TB ഇങ്ങനെ പിന്നെ ഒരു 100,000 പേരിനകത്ത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടും. അയാൾ ഏതായാലും മരിച്ചു കഴിഞ്ഞ ആഴ്ച 57-ാമത്തെ വയസ്സ്. അയാൾ ന്യൂസിലാൻഡിലെ ഒരു ഭൂതം ഇറക്കുന്ന പരിപാടി ഇന്ന് ആരാ ഒരു ബന്ധുപുസ്തകം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മലയാളി പെൺകുട്ടിയാണ്, ഭാര്യയും ഭർത്താവും അവിടെ ന്യൂസിലാൻഡിൽ സുവിശേഷ വില ചെയ്യുകയാണ്. ഇവിടെങ്ങും ഇല്ലാത്ത വില അവിടെ പോയി വില ചെയ്യാണ്. പക്ഷെ ഇവരിൽ ഭാര്യയിൽ സുവിശേഷ വില ചെയ്യുന്ന ഭാര്യയിൽ ഒരു ഭൂതം കേട്ടുണ്ട്. ആ ഭൂതത്തെ ഇറക്കാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പല പാസ്റ്റർമാരെയും കൊണ്ട് നോക്കി ഒന്നും പറ്റില്ല. ഇവിടുത്തെ നല്ല കിങ്കരൻ പാസ്റ്റർമാര് പല അവർ തന്നെ പറയുന്നു, 40 ഉപസിക്കാൻ പറഞ്ഞു, 21 ഉപസിക്കാൻ പറഞ്ഞു, 3 ഉപസിക്കാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്തു. പക്ഷെ ഈ ഗജവീര പാസ്റ്റർമാർ ഇവിടെ കിടന്ന് തലതല്ലി നോക്കിയിട്ടും ഈ അനുസരണം കേട്ട വിചാരി ഇറങ്ങിയില്ല. അതെയോ? ആ വീഡിയോ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ കേട്ടാ മതി. അപ്പൊ ഇറങ്ങാതെ വന്നപ്പോ അറിയാവോ, ഈ ആഫ്രിക്കയിലെ ഒരു പുള്ളിയുണ്ട്, ഒരുമാതിരിപ്പെട്ട ഇറങ്ങാത്തവനെ ഒക്കെ ഇറക്കുന്ന ആളാണ്.
ടിബി ജോഷുവ. അപ്പൊ ഇവർ അവിടുന്ന് ന്യൂസിലാൻഡിൽ നിന്ന് ആഫ്രിക്കയിൽ ചെന്നു. അപ്പൊ ആഫ്രിക്ക ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇറക്കി കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറയാം, അവളില് ഒരു വലിയ ഡീം ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങള്. സുവിശേഷ വേല ചെയ്യുന്ന ഇവരിൽ പിശാച് എങ്ങനെയാ കയറി എന്നുള്ളതിനെ കുറിച്ച് ഇനിയും വേറൊരു പഠനം റിസർച്ച് നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നു. ഭർത്താവ് പാസ്റ്ററാണ്, ഇവളെ കർത്താവ് ഭാര്യയെ ഭർത്താവിനെ അസിസ്റ്റ് ചെയ്ത് ശുശ്രൂഷിക്കുകയാണ്. അവളിലാണ് ഈ ഭൂതം കയറിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ എനിക്ക് മനസ്സിലാക്കിയ ചോദിച്ചാല് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത കല്ലുകൊണ്ടാണ് യെരൂശലേം ദേവാലയം പണിത്. അതുകൊണ്ട് പണിയുന്ന സ്ഥലത്ത് മഴു ചുറ്റിയ മുതലായ യാതൊരു ഉപകരണങ്ങളുടെയും ശബ്ദം കേട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് അതിനോടത്താന്റെ പുസ്തകത്തിൽ. അപ്പൊ ഈ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത് നമ്മൾ ശരിയായി രക്ഷിക്കപ്പെട്ടതാണ് ഈ സ്ത്രീയെങ്കിൽ ഭൂതം കയറുകയായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതത്തോടു കൂടിയാണ് പിന്നെ ഈ വിവാഹം നടന്നത്, രക്ഷിക്കപ്പെട്ടതല്ല. പിന്നെ ആ രക്ഷിക്കപ്പെട്ടല്ലോ പിന്നെ ഭൂതം കയറിയിരിക്കുന്നത്. പൗലോസിനെ എനിക്കറിയാം, അപ്പലോസിനെയും പരിചയമുണ്ടെന്നാൽ നിങ്ങൾ ആരടാ എന്നും പറഞ്ഞു ഇവിടുന്ന് ജാടി വീഴിയോ പണ്ട് പ്രവർത്തിച്ച പുസ്തകത്തില്. അപ്പൊ അവൾ ഇവിടുന്ന് ഇറക്കുന്ന കാര്യം എന്നിട്ട് അവിടെ വലിയ നിലവിളിച്ചോട് സാക്ഷ്യമൊക്കെ പറയും. ഇവിടെ പറഞ്ഞ വൃഷ്ടിയും പിശാച് നമ്മളെ കുറ്റപ്പെടുത്തി നിൽക്കുമ്പോ ദൈവം ശാസിച്ചു. ജോഷുവ പ്രവാചകൻ ശാസിച്ച പോലല്ല, ടി ബി ജോഷുവ പ്രവാചകൻ ശാസിച്ച പോലല്ല, കർത്താവ് പിശാചെ പോ എന്ന് ദൈവം പറഞ്ഞു. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട് കൊള്ളിയാവുന്നു. തീയിൽ നിന്ന് ഒരു കൊള്ളി വലിച്ചിട്ടാൽ എന്തോ സംഭവിക്കും നിങ്ങൾക്കറിയാവല്ലോ. ഗ്യാസ് കത്തിക്കുന്നവർക്ക് അറിയത്തില്ല, വിറക് കത്തിക്കുന്നവർക്കറിയാം. തീയിൽ നിന്നൊരു കൊള്ളി വലിച്ചെടുത്തു കഴിഞ്ഞാൽ അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കനകം പോലെ അത് ചുമന്നു, പുറത്തെടുത്തു കഴിയുമ്പോൾ അത് കരിക്കലം പോലെ കടത്തു വരിക്കും. അപ്പൊ ഇവന്റെ വസ്ത്രത്തിന്മേൽ ചെളി കണ്ടു കഴിഞ്ഞപ്പോൾ സാത്താനോട് ദൈവം പറയാണ്, സാത്താനെ പോ, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട് കൊള്ളിയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊള്ളി തീയിൽ നിന്ന് വലിച്ചെടുത്താൽ അതിലൽപ്പം കരിയൊക്കെ കാണും. ഉണ്ടെങ്കിൽ കഴുകാൻ ഉള്ള മാർഗം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം മഹാപുരോഹിതൻ താമ്രത്തൊട്ടിലെ വെള്ളത്തിൽ കഴിയാൻ മതി എന്റെ വസ്ത്രം, അങ്ങനെ ചെയ്യേണ്ടത്. അത് ദൈവം കൊടുത്തിട്ടുണ്ട് പ്രൊവിഷൻ. അത് എന്റെ എന്റെ ദാസനായ പുരോഹിതന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാ ദൈവം പറഞ്ഞ കാര്യം. പിശാച് ഇങ്ങനെ അപവാദം പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും രാപകൻ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ശരിയായ തർജ്ജമ പിശാചിന്റെ കുറ്റം ചുമത്തിൽ വീഴാതിരിക്കണമെന്ന് പൊതുശിഷ്യന് വരുത എന്നാണ്. അല്ലാതെ നിഗളിച്ചിട്ട് പിശാചിന് വന്നപോലെ വെട്ടി താഴെ ഇട്ടവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നല്ല ഇവിടുത്തെ അർത്ഥം. ചില ആളുകൾ ചില വേദഭാഗങ്ങൾ വ്യാഖ്യാനിക്കും, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അവര് വ്യാഖ്യാനിക്കുകയോ അവരെ മനസ്സിലാക്കുകയോ ചെയ്യില്ല, തല്ലിക്കൊന്നാൽ മനസ്സിലാക്കില്ല. അതേസമയത്ത് നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന് പറഞ്ഞാൽ രക്ഷയിൽ നിന്ന് താഴെ പോകുന്ന ആണ് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നത്. ഇതൊരു വല്ലാത്ത സുഖേട മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കുകയില്ല, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ല. തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ 16 വാക്യം, അടുത്ത വാക്യം 1 തിമോത്തി 4:16 നമുക്ക് നോക്കാം. നിന്നെ തന്നെയും, തിമോത്തിയോസിന് പൗലോസ് പറയാം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊടുക്കുക. അതെ, യുവാവാണ്, എഫേസോസിലെ സഭയുടെ പാസ്റ്ററായി പൗലോസ് അദ്ദേഹത്തെ നിയോഗിക്കുമ്പോൾ കക്ഷിക്ക് 27 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ള എഫ് എം ബ്രൂസ് അഭിപ്രായപ്പെടുന്നു. ആ ഈ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, എന്നാൽ ഇതിൽ ഉറച്ചു നിൽക്കുക, അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ആ മനസ്സിലായോ, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇങ്ങനെ ചെയ്താൽ നീ നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പൊ ഈ വാക്യം വായിച്ചിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ല എന്നാണ് ചെല്ലു വ്യാഖ്യാനിക്കുന്നത്. ഒത്ത കാര്യ ഉപദേഷ്ടാവും ശുശ്രൂഷകനും കൂടിയായി എഫേസോസിലെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണോ ഈ വാക്യം പറയുന്നത്? ആണോ? ഇങ്ങനെ ചെയ്താൽ നീ നിന്നെ തന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നിന്നെയും നീ രക്ഷിക്കും. അപ്പൊ ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ലെന്നാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെടാത്ത തിമോത്തിയോസ് ആണോ രക്ഷയുടെ സന്ദേശം അവിടെ പ്രസംഗിച്ചത്? അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. പിന്നെന്താണ്,
രണ്ട് തിമോത്തി ഒമ്പത് ഒന്നിന്റെ ഒൻപത് പത്ത് വാക്കുകൾ. ആകിയാൽ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? തിമോത്തിയോസ് ആത്മരക്ഷ പ്രാപിച്ചവനും ആ നല്ല ഉപനിധി പൗലോസ് അപ്പോസ്തലനാൽ കൈമാറി അവ കൈമാറപ്പെട്ടവനും അവന് ലഭിച്ച ഈ ഈ വിശ്വാസന്റെ ആ ദീപശിഖ വിശ്വസ്ത മനുഷ്യരെ തിമോത്തിയോസ് ഭരമേൽപ്പിക്കണമെന്നും പൗലോസ് ഏൽപ്പിച്ച ആളാണ്. അപ്പൊ താൻ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവൻ. പിന്നെന്താ വിഷയം? താൻ നല്ല ശുശ്രൂഷകനായതിനായി ജീവിത വളർച്ചയും ജീവിത രക്ഷയുമാണ് ഇവിടുത്തെ വിഷയം. ഒരു ഉത്തമനായ ശുശ്രൂഷകനുള്ള സർട്ടിഫിക്കേഷൻ ലഭിക്കണം ചെയ്യണം. ജീവിതത്തിന് വളർച്ചയും അതുപോലെ തന്നെ ജീവിതത്തെ സൂക്ഷിക്കുകയും ചെയ്യണം. പല ഒരു പൗലോസ് നിന്നെ തന്നെയും ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പൗലോസ് പറയുമ്പോൾ അത് യുവാവാണ്. ഈ തിമോത്തിയോസിനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, ദൈവം അവന്റെ പ്രവർത്തിക്ക് തക്കോണ്ട് അവനോട് പകരം ചെയ്യട്ടെ. ഈ ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ തന്നെയാണോ എഫേസോസിൽ വിപ്ലവം ഉണ്ടാക്കിയത് നമുക്കറിയാൻ വയ്യ. മർച്ചന്റ് അസോസിയേഷന്റെ സെക്രട്ടറിയായി ഒരു പുള്ളി ഉണ്ടായിരുന്നല്ലോ. ഈ പ്രവർത്തക പ്രസവം പത്തൊമ്പതാം അധ്യായത്തിൽ പൗലോസ് അവിടെ ചെന്ന് ഈ മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല എന്നും കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല എന്ന് അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ നിന്നോട് പ്രസംഗിച്ചു പൗലോസ്. അപ്പൊ അവിടെ ഈ മർച്ചന്റ് അസോസിയേഷന്റെ ജനറൽ പ്രസിഡന്റായി അറിയപ്പെട്ടിരിക്കുന്ന ഒരു പുള്ളി, അവൻ അവിടെയുള്ള എല്ലാ കച്ചവടക്കാരെയും ഇളക്കി സഹോദരന്മാരായ പുരുഷന്മാരെ, നമ്മുടെ ഉപജീവന മാർഗം ഇതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഈ പൗലോസ് എന്ന് പറയുന്നവൻ മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവമല്ല എന്ന് എന്ന് എന്നും കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല എന്നും പറഞ്ഞ് ആളുകളെ മറിച്ചു കളയുന്നു എന്ന് പറഞ്ഞ് ആളുകളെ ഇറക്കി വലിയ വിപ്ലവം ഉണ്ടാക്കി. അതിനാണ് എഫേഷ്യൻ റയോട്ട് എന്ന് പറയുന്നത്. പൗലോസ് ഏറ്റവും കൂടുതൽ പ്രാണഭയത്തിലായ ഒരു പ്രശ്നമാണ് ഈ എഫേഷ്യൻ റയോട്ട്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നം വരുന്നവൻ വിവരം എന്ന് പറയാൻ പോയി ജനങ്ങളിൽ ചെല്ലു ഇങ്ങനെയും ചെല്ലു അങ്ങനെയും കൂകുന്ന വായിക്കും നിലവിളിച്ചു വായിക്കുന്നു വിഷയം അറിയാൻ പോയി അങ്ങനെ വിവരം ഉണ്ടാക്കുക. അവിടുന്ന് അത്ഭുതകരമായിട്ടാ പൗലോസ് രക്ഷപ്പെട്ടത്. അപ്പൊ ഈ പുള്ളി തന്നെ ആയിരിക്കാൻ ആ സാധ്യത എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, നീയും അവന്റെ പ്രവൃത്തികളെ സൂക്ഷിച്ചു കൊടുക്കുക. കർത്താവ് അവന്റെ പ്രവൃത്തിക്ക് തക്കോണം അവനോട് പകരം ചെയ്യും എന്ന് പറയുന്നു. അവിടെ വളരെ ദോഷം എന്നതിന് ഗ്രീക്കിൽ വരുന്ന വാക്ക് എൻഡ്യൂക്ടമി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് എൻഡ്യൂക്ടമി. എന്താ ഈ എൻഡ്യൂക്ടമി എന്ന് ഞാൻ സ്റ്റഡി ചെയ്തു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ ലേഖനം എഴുതുന്നത് എൻഡ്യൂക്ടമി സാൻമാർഗികതയെ കുറിച്ച് അപവാദം പറഞ്ഞ അധികാരസ്ഥന്മാരെ വിശ്വസിപ്പിക്കുക എന്ന അതിന്റെ അർത്ഥം. സാൻമാർഗിക ജീവിതത്തെ കുറിച്ച് സദാചാര ജീവിതത്തെ കുറിച്ച് അപവാദം പറയുക. അപ്പൊ പിശാച് ഒരുമാതിരിപ്പെട്ട ഒരു പണിയും ചെയ്തിട്ട് ഒരുത്തിനെ താഴെ പറ്റിയില്ലെങ്കിൽ നോക്കുന്ന രണ്ട് പണിയാണ്. ഒന്ന്, സാൻമാർഗിക ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അപവാദം പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് ഊതി വീർപ്പിച്ച് അവിശ്വസനാണെന്ന് വരുത്തി വയ്ക്കുക. ഇത് പിശാച് ചെയ്യുന്ന രണ്ട് പണിയാണ്. അതിൽ ഈ പണിയായ്മ ചെയ്ത് ഈ സാൻമാർഗിക ജീവിതത്തിൽ പൗലോസ് അവിവാഹിതനുമാണല്ലോ, ഒന്നീ അവിവാഹിതൻ അല്ലെങ്കിൽ ഭാര്യ കൂടെ ഇല്ലാത്തവൻ, ഈ രണ്ടവസ്ഥയാണ്. അപ്പൊ ഈ അത് എല്ലാ പണി നോക്കിയിട്ട് മറ്റേ ഇവനെ മര്യാദ പിടിപ്പിക്കാം എന്ന് വെച്ച് ഇങ്ങനെയുള്ള എന്തോ കൊണ്ടതായ്മ പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അതാ ദൈവം അവന്റെ പ്രവർത്തിക്ക് തക്കോണ്ടും അവന് പകരം കൊടുക്കും എന്ന് പറയുന്നത്. നീ അവനെ സൂക്ഷിച്ചോളണം. കാര്യം അറിയാവും, പൗലോസ് 10-62 വയസ്സുള്ള മനുഷ്യനാണ്. 27 വയസ്സേ ഉള്ളൂ ഈ തിമോത്തിയോസിന്. അപ്പൊ പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്തെങ്കിലും ഉണങ്ങിയതിനോട് എന്ത് ചെയ്യുമെന്ന് പൗലോസിന് അറിയാം. അപ്പൊ 60-62 വയസ്സ് പ്രായമുള്ള പൗലോസിനെ കുറിച്ച് ഈ നിലയിൽ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞ് അധികാരസ്ഥന്മാരെ വിശ്വസിപ്പിച്ചവരാണ് ഇവരെങ്കിൽ, ഈ ചെറുപ്പക്കാരനായിരുന്ന തിമോത്തിയോസ് അതേ ഫീൽഡിലായി ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവനെ വെറുതെ വിടുകയില്ല, അവനെ കുറിച്ച് എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക എന്നാ പറയും. അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞതിനർത്ഥം തിമോത്തിയോസ് തന്റെ ക്രിസ്തീയ ജീവിതത്തെ വചനപ്രകാരം സൂക്ഷിച്ചാൽ എന്ത് ചെയ്യും? താൻ തന്നെയും അപവാദങ്ങൾക്ക് അതീതനായി തന്റെ ദേഹരക്ഷ പ്രാപിച്ച് അവിടെ ശുശ്രൂഷ നിൽക്കും, അവന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കും എന്തുകൊണ്ടാവും സാക്ഷ്യ ജീവിതത്തോടു കൂടിയ ജീവിതം ഉണ്ടാകും എന്നായി പറയുന്നു. അല്ലാതെ അവരുടെ രക്ഷ നഷ്ടപ്പെടുമെന്നോ രക്ഷ കിട്ടുമെന്നോ ഒന്നും അല്ല. അങ്ങനെ ആ വാക്യത്തിന്റെ വ്യാഖ്യാന വശം. ഇനി നമുക്ക് 10 മിനിറ്റ് സമയമാണെന്ന് തോന്നുന്നു. അടുത്ത 10 മിനിറ്റ് സമയത്തേക്ക് മറ്റൊരു വാക്യം, തിമോത്തിയോസിന്റെ 1 ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
ഒന്ന് തിമോത്തി അഞ്ചാം അധ്യായത്തിന്റെ ആറാം വാക്യം, കാമുകിയായവളോ ജീവിച്ചിരിക്കവൾ തന്നെ ചത്തവൾ. ചത്തവൾ എന്ന് പറയുന്നതിനാൽ അവളുടെ രക്ഷ നഷ്ടപ്പെട്ടു എന്നാണ് ചെല്ല് പറയുന്നത്. കാമുകിയായവളോ ജീവിച്ചിരിക്കവൾ തന്നെ ചത്തവൾ. അപ്പൊ ഇതിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ രക്ഷ നഷ്ടപ്പെട്ട ഒരു വിശ്വാസിയായിട്ട് അവിടെ എഫേസൊസിലെ സഭയിൽ ഇരുന്നു ആണ് വ്യാഖ്യാനം. ഈ ലേഖനം ഇടയലേഖനമാണ്, പാസ്റ്ററൽ എപ്പിസ്റ്റലാണ്, ഇടയലേഖനമാണ്. അപ്പൊ ഇവിടെ സഭയ്ക്കകത്തെ കാര്യങ്ങളുടെ ക്രമീകരണത്തെ കുറിച്ച് അപൗലോസ് എഴുതുന്നത്. ഈ കാര്യം പറയുമ്പോൾ കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ എന്ന് എഴുതി വരുമ്പോൾ അത് മുകളിലത്തെ വാക്കുകൾ വായിക്കണം. സഭയ്ക്കകത്തുള്ള ക്രമീകരണത്തെ കുറിച്ചാണ് പൗലോസ് എഴുതുന്നത്. സഭയിൽ പുരുഷന്മാർ, സ്ത്രീകൾ, അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ, ഇവരുടെ എല്ലാം കാര്യം പറഞ്ഞിട്ട് വിധവമാരുടെ കാര്യം കൂടി പറയാം. അധ്യക്ഷന്മാരുടെയും പിന്നെ പുരുഷന്മാര്, സ്ത്രീകള്, അധ്യക്ഷന്മാര്, ശുശ്രൂഷകന്മാർ, ഇവരുടെ എല്ലാം കാര്യം ക്രമമായി പറഞ്ഞു വന്നു. പറഞ്ഞു വന്ന ശേഷം വിധവമാരുടെ കാര്യം കൂടെ ഇവിടെ ഉൾപ്പെടുത്തി പറയാൻ. വിധവമാരുടെ കാര്യം പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട സഭാംഗമായിരിക്കുന്ന വിധവയായവൾ, ഇവിടെ പറയപ്പെടുന്ന കാമുകിയായവൾ എന്ന് പറയുന്നത് വേശ്യാസ്ത്രീ അല്ല, മറ്റേതെങ്കിലും പൈശ പിന്നെ പാപ പ്രവൃത്തിയിൽ ജീവിക്കുന്നവളല്ല, അവൾ രക്ഷിക്കപ്പെട്ട സഭാംഗമായ ആളാണ്. ഒന്ന് കൊരിന്ത്യ ഏഴാം അധ്യായത്തിന്റെ ഒമ്പതാം വാക്കിൽ പറയുന്ന പോലെ ഇവള് വിധവയാണ്, ചെറുപ്പക്കാരിയാണ്, ജിതേന്ദ്രിയത്വമില്ലാത്ത അവസ്ഥയിലാണ് അവള്. അങ്ങനെയെങ്കിൽ അവൾ അഴുന്നവളാണ്. അവൾ വിവാഹം കഴിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് പൗലോസ് പറഞ്ഞ സാരം. കാമുകിയായവളോ ജീവിച്ചിരിക്കുന്നത് തന്നെ ചത്തവൾ എന്ന് പറയുമ്പോ ഇവളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയായ ആളാണ്. അവളെന്ത് ചെയ്തു? അവള് ഈ പിന്നെ ജിതേന്ദ്രിയത്വം, അതായത് ഇന്ദ്രിയ ജയം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കഴിയുന്നതെങ്കിൽ അവൾ എന്ത് ചെയ്യട്ടെ? വിവാഹം കഴിച്ച് മുമ്പോട്ട് വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്നാണ് അവിടെ പറയുന്ന പതിനൊന്നാം വാക്യം കൂടെ അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അവളുടെ മരണം എന്നിവിടെ പറയുന്നത്, അതായത് കാമുകിയായവളോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവൾ എന്ന് പറയുന്നത് അവളുടെ മരണം എന്ന് പറയുന്നത് ജീവിത മരണമാണ്. ആത്മീയമായി നിദ്രാവസ്ഥയിലാകുന്ന അനുഭവം, ജീവിതമരണം സംഭവിച്ച എത്രയോ വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. മിക്കവാറുള്ളതൊക്കെ അങ്ങനെ ഉള്ളതാ, ആത്മീയ നിദ്രാവസ്ഥയിൽ കഴിയുന്നു. യാക്കോബ് 5:20 അനുഭവം, അതായത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു എന്ന് യാക്കോബ് പറയുന്ന അനുഭവത്തിൽ കഴിയുന്ന ആൾ. റോമർ 8:13, 1 Thessalonians 5:10, ഈ വാക്കുകളിലൊക്കെ അതുണ്ട്. അവിടെ രക്ഷ നഷ്ടപ്പെട്ടതല്ല, അവിടെ സഭാംഗം തന്നെയാണ്. എങ്കിലും എന്ത് ചെയ്യാം എന്ന് പറയുന്നേ, അവളെ സഭയിൽ നിന്ന് അവളെ രക്ഷ നഷ്ടപ്പെട്ട ആളാണ്. അവളെ ഇനി മേലാൾ കർത്താവിന്റെ സഭയുടെ അംഗമല്ലെങ്കിൽ സഭയിൽ നിന്ന് അവളെ പുറന്നുള്ളണ്ടേ? അതിനെ കുറിച്ച് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. 2 Thessalonians 15:15 വാക്യത്തിലെ അനുഭവം പറയുന്ന പോലെ അവൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കണതാണ് അർത്ഥം. അവൾ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് സാക്ഷ്യമുള്ളവളായി ജീവിക്കണം. ഷീ ഈസ് എ ടൂ യങ് വിഡോ, വളരെ പ്രായം കുറഞ്ഞ ഒരു വിഡോ ആണ്, വിധവയാണ് അവൾ എന്നാ പൗലോസ് ഈ വാക്യത്തിലൂടെ പറയുന്നത്. ഞാൻ അടുത്ത ഒരു വാക്കും കൂടെ വായിച്ചപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം കഴിയുന്നു. 1 Timothy 5:12, 1 Timothy 5:12 വായിക്കുന്നു, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവധിയുണ്ട്. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവധിയുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നരകവിധി അവർക്കുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നു. കാരണം കാര്യം ആദ്യ വിശ്വാസം അവരെ തള്ളി. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാളെ പ്രബോധനമുള്ളത്. ഇവിടെയും പറയപ്പെടുന്ന സഭയിലെ ഇളയ വിധവമാരുടെ കാര്യം തന്നെയാ. അവരുടെ ആദ്യ വിശ്വാസം എന്നാൽ ആദ്യ തീരുമാനം എന്നാണ് എന്റെ അർത്ഥം. ഭർത്താവ് മരിച്ചു, വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പെൺകുട്ടികൾ വിധവകളായി. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനിയും വിവാഹമൊന്നും വേണ്ട. ശിഷ്ടമുള്ള ആയുസ് ദൈവസേവ ചെയ്തും കർത്താവിനെ വിളിച്ചും
സമാധാനത്തിന് മുമ്പോട്ട് പോയിക്കൊള്ളാം, ഇനി വിവാഹം വേണ്ട. അതാണ് ആദ്യ തീരുമാനം. ഇവിടെ ആദ്യ വിശ്വാസം എന്ന് ഈ കോണ്ടെക്സ്റ്റ് കൊണ്ട് പറയുന്നത് ഫസ്റ്റ് ഡിസിഷൻ എന്നാണ്, ആദ്യ തീരുമാനം. അങ്ങനെ അവളുടെ വേണ്ടാതൊക്കെ തീരുമാനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായി. അവളുടെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിന് അല്പതാളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായതായി മനസ്സിലാക്കാം. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, അങ്ങനെയായാൽ അത് കർത്താവിന്റെ നാമത്തിന് അപമാനം. അതായത് കന്യകയായ ഈ ചെറുപ്പക്കാരിയായിരുന്ന ഒരു യുവതിയായിരിക്കുന്ന വിധവ ഭർത്താവ് മരിച്ച ശേഷം എനിക്കിനി വിവാഹ ജീവിതം വേണ്ട എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ച് മുമ്പോട്ട് പോയെങ്കിലും അവിടെ ജഡത്തിന്റെ ജിതേന്ദ്രിത്വം ഇല്ലായ്മ നിമിത്തം, അജിതേന്ദ്രിത്വ നിമിത്തം അവൾ പുളച്ചു മതിക്കാനായി തുടങ്ങിയപ്പോൾ അത് അവളുടെ തന്നെയും സഭയുടെ സാക്ഷ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നതായി അപ്പോസ്തലനും തിമോത്തിയോസും കണ്ടിട്ട് പൗലോസ് പറഞ്ഞു, അങ്ങനെ പോയാൽ കർത്താവിന്റെ നാമത്തിന് അപമാനമായി വരും. അതുകൊണ്ട് തീയട്ടെ, അവള് അവളുടെ ആ തീരുമാനത്തിൽ നിന്ന് മാറട്ടെ. ആദ്യ വിശ്വാസം തള്ളുകയാൽ ശിക്ഷാവിധിയുണ്ട് എന്ന് പറയുമ്പോൾ അവളുടെ രക്ഷ രക്ഷപ്പെടുമെന്നല്ല, അവൾ ആദ്യമേ തീരുമാനിച്ച ഇനിയും വിവാഹം വേണ്ടെന്ന്. പക്ഷെ അവൾക്ക് ഇപ്പം വിവാഹം നടത്തി കിട്ടിയാൽ കൊള്ളാം എന്നുള്ള താല്പര്യമുണ്ടായി. അപ്പൊ അവളുടെ ആദ്യത്തെ തീരുമാനം അവൾ വ്യതിചരിച്ചു. ഇപ്പൊ അവളുടെ ഒരു രണ്ടാമത് വേറൊരു തോട്ട്സിലാവുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് പറയുമ്പോൾ നരകവിധി ഉണ്ടെന്നല്ല. താഴോട്ട് വായിക്കുമ്പോൾ അവൾ വീണ്ടും അവൾ പുനർവിവാഹം ചെയ്ത് ജീവിക്കാനുള്ള പ്രബോധന പോലും സുടുങ്ങുന്നത്. പക്ഷെ അങ്ങനെ അവൾ പുനർവിവാഹം ചെയ്ത് മുമ്പോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവളുടെ ജഡത്തിൽ അവള് ഏറെ കഷ്ടങ്ങൾ സഹിക്കേണ്ടതായി വരും. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശിക്ഷാവിധി എന്നതിനുപയോഗിക്കുന്ന വാക്ക് കാറ്റാക്രിമ എന്ന വാക്കാണ്. പക്ഷെ ഇവിടെ ശിക്ഷാവിധി എന്നതിന് പറഞ്ഞിരിക്കുന്നത് വെറും ക്രീമ എന്ന വാക്കാണ്, ന്യായവിധി, ശിക്ഷാവിധി അല്ല. അവളുടെ ആദ്യ തീരുമാനം ദൈവസ്ഥാനം എടുത്ത പ്രതിഷ്ഠയിൽ നിന്ന് ആ പ്രതിഷ്ഠയിൽ നിന്ന് അവൾ വ്യതിചലിച്ച് വ്യത്യസ്തമായ വേറൊരു തീരുമാനം എടുക്കിയാൽ ആ തീരുമാനം ആദ്യ തീരുമാനത്തിൽ അവൾ ഉറച്ചു നിൽക്കാഞ്ഞത് കൊണ്ട് അവൾക്ക് അതിൻ്റെതായ ന്യായവിധി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ന്യായമായ ശിക്ഷണം അവൾ ശരീരത്തിൽ പ്രാപിക്കേണ്ടായി വരും. അത് പലതുമാകാം, അല്ല അവൾ നരകത്തിൽ പോകുന്നതല്ല. നരകവിധിയെ കുറിച്ച് ഒന്നും ഇവിടെ പറയുന്നത് പറഞ്ഞാൽ ബാലശിക്ഷയിൽ അവള് അകപ്പെടുമെന്നാണ് പറഞ്ഞിട്ട്. കർത്താവ് അവളോട് ആവശ്യപ്പെട്ടല്ല ഇനി എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞത്, അവൾ തന്നെ സ്വയം തീരുമാനിച്ചു എനിക്ക് വിവാഹം വേണ്ട. പക്ഷെ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? അഴലുവാൻ തുടങ്ങി. ഒന്ന് പോയി ഏഴാമത്തെ അതിന്റെ പല വായിക്കുമ്പോൾ അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്ന നല്ലത്. അഴലുക എന്ന വാക്കിന് വാസ്തവത്തിലെ ശരിയായ തർജ്ജമ വിൻഡോ ഷോപ്പിംഗ് എന്നാണ്. വായി നോക്കി നടക്കുക. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അല്ലെ യുവ സഹോദരൻ വിവാഹ ജീവിതം നയിക്കേണ്ട പ്രായം തന്നെ ലൈഫ് പാർട്ണർ നഷ്ടപ്പെട്ട ശേഷം ഇങ്ങനെ കണ്ട വിൻഡോയിൽ കൂടെ ഒക്കെ നോക്കി നടന്നാൽ അത് വിശ്വാസ ജീവിതത്തിനും ദൈവനാമത്തിനും അപമാനകരമാകിയാൽ അവരെന്ത് ചെയ്യട്ടെ? അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കട്ടെ. പക്ഷേ ദേ ഹാവ് സ്ലിപ്ഡ് ഫ്രം ദയർ ഫസ്റ്റ് ഡിസിഷൻ ടു ദ ലേറ്റസ്റ്റ്. അങ്ങനെ വന്നാൽ എന്തുണ്ടാവും? ബാലശിക്ഷയ്ക്ക് അവർ വിധേയപ്പെടും. കാരണം അവരുടെ തീരുമാനം മാറ്റി, ആദ്യ വിശ്വാസം തള്ളിക്കളഞ്ഞു. ആദ്യത്തെ തീരുമാനം തള്ളിക്കളയാൽ അതുകൊണ്ട് അവർക്ക് ശിക്ഷണമുണ്ടാകും, ബാലശിക്ഷയുണ്ടാവും, എന്നാൽ ശിക്ഷാവധി ഉണ്ടാവുകയില്ല, കാറ്റാക്രീമ ഉണ്ടാകുകയില്ല, ക്രീമ ഉണ്ടാകും എന്നാണ് പറഞ്ഞു വിടുന്നത്. അപ്പൊ യാതൊരു നിലയിലും നമ്മൾ ഈ വേദഭാഗങ്ങൾ വായിച്ചാൽ ഈ ഭാഗങ്ങൾ ഒന്നും തന്നെ രക്ഷ നഷ്ടപ്പെടും എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കണിക പോലും ഈ വാക്കിൽ ഇല്ല എന്നാണ് എൻ്റെ സൂക്ഷ്മമായ ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ച ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. ഇനിയും തിമോത്തിയോസ് എഴുതുന്ന വീണ്ടും ചില വാക്യം കൂടിയുണ്ട്, അത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. കൂടുതൽ ഇതേക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈ വിശകലനം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.